ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ആവിയിൽ വേവിച്ചെടുത്ത ബാവോ ബണ്ണിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതായിട്ടുള്ള ഒരു സ്നാക്കാണിത്. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇപ്പോൾ നോമ്പുകാലമായതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കാനായിട്ടുള്ള ഒരു സ്നാക്കായിട്ട് നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ ചിക്കനോ അല്ലെങ്കിൽ എഗ്ഗ് ഇതൊന്നും നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ ഇതിനുള്ള ഡഫ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ലൈറ്റായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈസ്റ്റും ചെറിയ ചൂടുള്ള പാല്, ഈസ്റ്റും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് വെച്ചത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു അത്യാവശ്യം അത്ര ടൈറ്റ് അല്ലാത്ത വിധത്തിലൊന്ന് കുഴച്ചെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഓയിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ വശത്തേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് 1 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കൊരു ഫില്ലിംഗ് റെഡിയാക്കാം. വലിയ സംഭവമൊന്നുമില്ല, വളരെ എളുപ്പമാണ്. എണ്ണ ചേർത്ത് കൊടുക്കുക, അതിലേക്ക് കുറച്ച് സവാള ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കം ചേർക്കാം, തക്കാളി ചേർക്കാം, ക്യാബേജ് ചേർക്കാം. ഇവിടെ അതിൻ്റെ ഒന്ന് രുചി ഇഷ്ടമല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത് രണ്ട് മാത്രം എടുത്തത്. ക്യാരറ്റ് സവാളയും മാത്രം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ചേർക്കുക. കുറച്ച് ഉപ്പും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റെന്ന് വെച്ചാൽ ഇത് നമ്മൾ ചെയ്യേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരൊറ്റ മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ നമുക്കിത് നല്ല കടിക്കുമ്പോൾ നല്ല നമ്മൾ ഫ്രൈഡ് റൈസിലൊക്കെ കടിക്കുമ്പോൾ കിട്ടില്ല, അതുപോലെ ഉണ്ടാവും. ഒരുപാട് നേരം കുക്ക് ചെയ്യരുത്. മല്ലി ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ ഫില്ലിംഗ്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തതോ അല്ലെങ്കിൽ മുട്ട സ്ക്രാമ്പിൾ ചെയ്തതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊന്നും ചേർക്കുന്നില്ല, സിമ്പിൾ, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മാവ് എടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചതിന് ശേഷം ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലെടുത്താൽ മതി. ഇനി ഇതൊന്ന് ഫ്ലാറ്റൺ ചെയ്ത് എടുക്കണം. കൈകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഒരു റോളർ കൊണ്ട് പരത്തുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് ഞാനൊരു ചപ്പാത്തി പലകയിൽ പൊടിയിട്ട് കൊടുത്തിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സാധാരണ ചെയ്യുന്നത് നമ്മൾ നന്നായി പരത്തിയതിന് ശേഷം 2 എണ്ണം ലെയറാക്കി വെച്ചിട്ടാണ്. പക്ഷെ ഞാനിത് സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. രണ്ടും സെയിം തന്നെയാണ്, ടേസ്റ്റൊക്കെ സെയിമാണ്. കാണാൻ മാത്രം ചെറിയൊരു അത് കുറച്ചും കൂടി ഫ്ലഫി ആയിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ചെറിയ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. ഇനി ഇതിന് മുകളിൽ വശത്തേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് കുക്ക് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്കാണ് ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ വിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഓയിൽ വെച്ച് കൊടുത്തത്. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടെല്ലാം എടുക്കുക. ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ആവി കയറ്റി എടുക്കുക. ഇപ്പോൾ 2 എണ്ണത്തിലേക്ക് വെച്ചാലും കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ആവി കിട്ടണം. അപ്പോൾ എല്ലാം നന്നായിട്ട് ആവി കയറ്റി എടുത്തതിന് ശേഷം 1 എണ്ണം ഇതുപോലെ കയ്യിലെടുത്തിട്ട് ചൂടൊന്ന് പോണേ, ഇളം ചൂട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരുപാട് ചൂടാവരുത്. ചൂടൊന്ന് പോയതിന് ശേഷം ഇതിനുള്ളിലേക്ക് ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് നമുക്ക് നിവർത്താൻ പറ്റുന്നുണ്ട്. ഇതിനുള്ളിലേക്ക് കുറച്ച് മയണൈസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോസ് ഉണ്ടെങ്കിൽ അതും കൂടി എടുത്തോളൂ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഫില്ലിംഗ് ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുക. ഒരുപാട് വെക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെച്ചാൽ മതി. നമ്മൾ ചെറിയ ചെറിയ ബണ്ണുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം നമുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റ് ബണ്ണുകളും കൂടി നമുക്ക് ഇതുപോലെ ഫില്ലിംഗ് വെച്ച് റെഡിയാക്കിയെടുക്കാം. ഇത് കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു സ്നാക്കാണ്. അവർക്ക് ഒരുപാട് ഇഷ്ടമാവും ഇത് നിങ്ങളിങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ. ഇതിലിപ്പോൾ നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് തന്നെ ഇതിലുള്ളൂ. മയണൈസ് മാത്രമാണ് വേറെ. അത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്, എല്ലാവർക്കും അറിയായിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.